ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാരുതി സുസുക്കിയുടെ മെയിൻ ഡീലറായ KVR കാർസിനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പുതിയ ബ്രസ 2022 മോഡൽ ബ്രസ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രീം കാച്ചർ DC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ബ്രസേനെ പറ്റി പറയുകയാണെങ്കിൽ, ബ്രസ വന്നിട്ടുള്ളത് 2016 ആദ്യമായി ബ്രസ അവതരിപ്പിക്കുന്നത്. അന്ന് മുതലേ ജനപ്രിയ മോഡലായിട്ടൊരു മാറിയൊരു വാഹനമാണിത്. ഇപ്പോൾ 2022 വരുമ്പോൾ ഇതൊരു ഫേസ് ലിഫ്റ്റ് അല്ല, ഇത് അടുത്ത ജനറേഷൻ എന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വന്ന ബ്രസ എന്ന് വെച്ചാൽ ഡീസൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡീസലിൽ നിന്ന് ഇപ്പം ഫുള്ളായിട്ട് പെട്രോളിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഫുൾ ഇപ്പോൾ പെട്രോൾ വാഹനങ്ങളാണ് മൊത്തത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാരുതി ആദ്യമായിട്ട് സൺറൂഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണിത്. ഈ വാഹനത്തിന് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹുഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ബലേനലിന് മുന്നേ കണ്ടിട്ടുണ്ട്. അത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺറൂഫ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് മാരുതിയുടെ ഒരു വണ്ടിയിലേക്ക് സൺറൂഫ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വാഹനം മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനമാണ് ഇത്. ഇതിൻ്റെ ടെക്നോളജി ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഇതിൽ നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം 19 മേലെയാണ് എല്ലാ വേരിയൻസിനും മൈലേജ് വരുന്നത്. അപ്പോൾ അത്ര ഇതാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിലായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ മുൻഭാഗം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഒറ്റ ലുക്ക് തന്നെ ആദ്യം ഉണ്ടായിരുന്ന ബ്രസയിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ബോക്സി ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഒരു കേർവും ഇതൊക്കെ ഒഴിവാക്കി അത്യാവശ്യം നല്ല ബോക്സിയും നല്ലൊരു പ്രസൻസ് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ ഗ്രില്ലൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഗ്ലോസി, ഒരു ഗ്രേ കളറിലെ ഗ്ലോസി ഫിനിഷാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വലിയ രീതിയിൽ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ സിൽവറിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോണറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. ഈ ക്യാരക്ടർ ലൈൻസും അതുപോലെ തന്നെ ഒരു ഈ ഒരു എഡ്ജൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ റേഞ്ച് റോവറിൻ്റെ ആ ഒരു ഇതിലേക്ക് ഫീൽ ചെയ്യുന്നത്, ആ റേഞ്ച് റോവറിൻ്റെ ഒരു ലെവലിലേക്ക് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ് പറയുകയാണെങ്കിൽ, ഫുള്ളി LED ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇത് ഫുൾ ഓപ്ഷൻ, അതായത് LXi ഒഴികെ ബാക്കി എല്ലാത്തിലും ഈ ഒരു ടൈപ്പ്, LXi BXi ഒഴികെ ബാക്കി എല്ലാത്തിനും ഈ ഒരു ടൈപ്പാണ് ഹെഡ്ലാമ്പ് വരുന്നത്. അതായത് രണ്ട് ഹെഡ്ലാമ്പ് വരുന്നത് LED ആയിട്ടുള്ള രണ്ട് പ്രൊജക്ടർ ടൈപ്പ്. അതായത് പ്രൊജക്ടർ ഈ ബേസ് മുതലേ പ്രൊജക്ടർ തന്നെയാണ് വരുന്നത്, പക്ഷേ അതിൽ സിംഗിളേ വരുന്നുള്ളൂ. LXi BXi സിംഗിൾ ആയിട്ടുള്ള പ്രൊജക്ടറും അതുപോലെ തന്നെ ഇതിലേക്ക് ഡുവൽ ആയിട്ടുള്ള പ്രൊജക്ടറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലൻ DRL ആണ്. ഈ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ ഒരു പോർഷനിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ബേസ് ഓപ്ഷനിലേക്കും BXi പോവുകയാണെങ്കിൽ ഒരു അതിന് DRL വരുന്നില്ല. ഇൻഡിക്കേറ്റർ ഈ ഒരു പോർഷനും ഹെഡ്ലാമ്പ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ മാറ്റം, മമ്പറൊക്കെ എൻ്റെ കളി മാറിയിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ പഴയ ബ്രസയിൽ ഒരു സിൽവറിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കി നല്ലൊരു SUV ഒരു ഫീല് വരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റ്, ഒരു സിൽവറിൻ്റെ ഫിനിഷിങ്ങിലൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നത് ഫുള്ളി LED ആയിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പാണ് വന്നിരിക്കുന്നത്. റൗണ്ട് ഫോഗ് ലാമ്പ് തന്നെയാണ്, പക്ഷേ പുറമേക്ക് നമുക്ക് സ്ക്വയറിലാണ് കാണുന്നത്. ഇതും വണ്ടീൻ്റെ ഒരു SUV ക്യാരക്ടർ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മുൻഭാഗത്തുള്ള വിശേഷങ്ങൾ. ഇനി വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ 16-inch വീൽസാണ്. ഇതിന് 3 types വീല് വരുന്നുണ്ട്. ഡ്രമ്മ്, അതുപോലെ തന്നെ പെയിൻറ്റഡ് അലോയ്, പിന്നെ ഈ പ്രിസിഷൻ കട്ട് അലോയ്. ഇതിപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് പ്രിസിഷൻ കട്ട് അലോയ് ആണ് വന്നിരിക്കുന്നത്. 16-inch വീലാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വാഹനത്തിന് ബേസ് ഓപ്ഷൻ മുതലേ ഈ ഒരേ സെയിം അളവിലുള്ള വീൽസാണ് കൊടുക്കുന്നത്. മാരുതി സാധാരണ ബേസ് ഓപ്ഷന് സൈസ് കുറവുള്ള വീലൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഇതിന് സ്റ്റാർട്ടിങ് തൊട്ടേ ഈ ഒരേ വലിപ്പത്തിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതാ വശങ്ങളിലെ ലുക്ക് നോക്കാം. വശങ്ങളിലെ ലുക്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബോണറ്റിൻ്റെ ഈ ഒരു ഡോറ്, ബോണറ്റ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം വെച്ചാൽ വണ്ടിയുടെ ഒരു ബോൾഡ് ലുക്കിന് വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ക്ലാഡിങ്, വണ്ടിയുടെ ഹോൾ അതായത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാഡിങ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് ക്ലാഡിങ്. അതൊക്കെ ഒരു SUV ക്യാരക്ടറിന് പറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിൻവശത്തേക്ക് വരുവാണെങ്കിൽ ഈ ക്ലാഡിങ് ഒരു ഫില്ലായി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതൊരു ഡുവൽ ടോൺ വണ്ടിയാണ്, ഫുൾ ഓപ്ഷനിൽ വരുന്ന ഡുവൽ ടോൺ വണ്ടിയാണ്. ഇതിൻ്റെ മിറർ ബ്ലാക്ക് വരുന്നുണ്ട്, ഇതിൻ്റെ റൂഫ് ബ്ലാക്ക് അതിനടക്കായിട്ടാണ് ഇത് കൊടുത്തിട്ട്. പിന്നെ മിററിൻ്റെ മേലെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മിററിൻ്റെ കാര്യങ്ങൾ. അത്യാവശ്യം വലിപ്പമുള്ളതും സ്ട്രോങ് ആയിട്ടുള്ള മിറർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്തേക്ക് പോവാണെങ്കിൽ ഇതാ ഡോർ ഹാൻഡിലിൻ്റെ മേലെ നമുക്ക് കീലെസ് എൻട്രിക്ക് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് തന്നെയാണ് അതും വന്നിട്ടുള്ളത്. പിന്നെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽ, ബോഡി കളറായിട്ട് ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്
സിൽവറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും മാരുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എ പില്ലറും ബി പില്ലറും സി പില്ലറും ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത്. സി പില്ലറിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ വന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ബ്രസയിൽ ഈ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ടായിട്ടില്ല, ഇവിടെ ഒരു ഗ്ലാസ് പോർഷൻ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്കുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഹൈറ്റ് ചെറിയൊരു എംഎമ്മിന് മാറ്റം വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഷാഫിനിൻ്റെ ആൻറ്റിനേൻ്റെ ഒരു ഹൈറ്റാണ് കൂടിയിട്ടുള്ളത്. അത് ബേസ് ഓപ്ഷൻ മുതലേ ഷാഫിൻ ആൻറ്റിനെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂഫ് റെയിൽ അത്യാവശ്യം നല്ല ഫംഗ്ഷനായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റൂഫ് കാരിയറും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വശങ്ങളിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പിൻഭാഗത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി എൽ ഇ ഡി ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. പഴയ വാഹനമായിട്ട് ഒരു ബന്ധമില്ല, ഫുൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഐ ലിഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ. നമുക്ക് രാത്രിയൊക്കെ ഈ വാഹനം എത്രയും എങ്ങനെയാണെന്ന് വെച്ചാൽ ദൂരം തന്നെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്തത്. യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ നടുഭാഗത്തായി ബ്രസേൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന വണ്ടിയിൽ ഒരു സിൽവർ ഇതിൻ്റെ വിലയാണ് ബ്രസേൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടുമേലെ സുസുക്കിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടി സ്പോൺസർ ചെയ്ത KVR കാറിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുട്ടിലുള്ള ഷോറൂം എന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ടുതാഴെയായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യേണ്ട ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമ്മുടെ റിമോട്ടിലോ കാര്യങ്ങളോ ഇല്ല. പിന്നെ അവിടെ ഒരു 360 ക്യാമറ, ഇവിടെ ഒരു ക്യാമറ കാണുന്നുണ്ടാവും നിങ്ങൾ. ഇത് 360 ക്യാമറ, അതായത് ടോപ്പ് എൻഡ് വേരിയലിൽ നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ബമ്പർ മുഴുവനായിട്ട് ബ്ലാക്കിൽ കവറേജ് ആണുള്ളത്. പിന്നെ റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു രണ്ട് റിഫ്ലക്ടർ, അതുപോലെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ ഇതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു സൈലൻസർ ഇറങ്ങിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ആദ്യത്തെ ബ്രസ്സിൽ. അത് ഓൾമോസ്റ്റ് കവറായിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ഇൻബിൽഡായിട്ടൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് വേരിന് മുതലേ ഈ സ്പോയിലറും അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻഡിനെയും ബേസ് വേരിന് മുതലേ വരുന്നുണ്ട്. പിന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, പിന്നെ ഡീഫോഗർ ലൈൻസ്, റിയർ വൈപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഡീഫോഗർ VXI തൊട്ട് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലാണ് വൈപ്പേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ ഒരു ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ് കണ്ടിട്ടുണ്ടോ? ഈ വാഹനം ഹൈബ്രിഡാണ്, മൈൽഡ് ഹൈബ്രിഡിൽ ഓടുന്ന ഒരു വാഹനമാണിത്. ഈ വാഹനത്തിൽ ബാറ്ററിയും കൂടി ഉണ്ട്. ബാറ്ററിയും അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മൈലേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പിൻഭാഗത്തെ വിശേഷങ്ങളുള്ളത്. പുറമേയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഉള്ളിലുള്ള ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം. ഡോർ പാഡ് നോക്കുവാണെങ്കിൽ ഡുവൽ ടോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഒരു ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രീമിയം ഒരു ഫീല് ചെയ്യുന്നുണ്ട് ഈ ടെക്സ്ചറിന്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കുറച്ചൊരു ചെരിച്ചിട്ടുള്ളൊരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയൊരു ആക്സസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് തോന്നുന്നു. ചെറിയൊരു ചെരിവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ സൈഡ് വിൻഡോ ലോക്ക്, സെൻട്രൽ ലോക്കിൻ്റെ ഓൺ ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ 4 പവർ വിൻഡോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ വിൻഡോ പറയുകയാണെങ്കിൽ ബേസ് ഓപ്ഷൻ മുതലേ 4 പവർ വിൻഡോ സ്റ്റാൻഡേർഡ് ആയിട്ട് അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ടോപ്പ് എൻഡിൽ ഇവിടെ ടൂട്ടറും അതുപോലെ തന്നെ താഴത്തെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. LXI ഒഴികെ എല്ലാ വാഹനത്തിനും 4 സ്പീക്കർ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ 2 ടൂട്ടറും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ സറൗണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ള ആർക്കമിസിൻ്റെ സറൗണ്ട്സ് ആണ് വരുന്നത്. അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു വലിയ ഒരു കപ്പ് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള വെള്ളത്തിൻ്റെ കുപ്പിയും വാട്ടറും ഒക്കെ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഡോറിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. വണ്ടീൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ. ഇത് LXI ഒഴികെ ബാക്കി എല്ലാത്തിനും ഇതേപോലെ കീ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡിൽ പുഷ് സ്റ്റാർട്ട് ബട്ടണും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത് ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ 2 ടോഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണും അതുപോലെ തന്നെ വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2-3 ഡമ്മി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാം ഫ്യൂച്ചറിലോട്ട്. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ വോയിസ് കമാൻഡ്, കോൾ ബട്ടൺ, അതൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മാനുവൽ ആണ് നമ്മളുള്ളത്. നേരത്തെ ഓടിച്ചത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൽ ഇവിടെ 2 പെഡൽ ഷിഫ്റ്റിൻ്റെ ഓപ്ഷനും കൂടി വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ സാധാരണ വൈപ്പറിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീറ്റർ കൺസോളിലേക്ക് പോവുകയാണെങ്കിൽ ടോപ്പ് എൻഡിൽ മാത്രമാണ്, ടോപ്പ് എൻഡിലും LXI കമ്പയർ ചെയ്യുമ്പോൾ LXIയിലേക്ക് മിഡ് MI അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ
ഇന്റീരിയർ വരുവാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മീറ്റർ കൺസോളിന്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യം, ഹുഡ് അപ്പ് ഡിസ്പ്ലേ ആണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ ഹുഡപ്പ് അല്ല, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതാ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനും ഉള്ള കാര്യങ്ങളുണ്ട്. ഇതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അതായത് ഡ്രൈവർ സൈഡിൽ ഇരിക്കുമ്പോഴാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ കാണുക. അതിന്റെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ബട്ടൺസ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 360 ബട്ടൺസും ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടണും, പിന്നെ അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് മൈലേജിന്റെ ഒരു മെയിൻ, മൈലേജ് കൂടാനുള്ള മെയിൻ ഘടകം ഇതും കൂടിയാണ്. പിന്നെ ഇത് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ടച്ച് സ്ക്രീനിന്റെ കാര്യം നമുക്ക് പറയാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് എ സിന്റെ വിൻഡ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ തുടങ്ങി ഇങ്ങനെ എഡ്ജിൽ വരെ വൈഡായിട്ട് നിൽക്കുന്ന ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എ സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലെ എ സി ഉണ്ട്. ബേസ് വേരിയന്റ് ഒഴികെ ബാക്കി എല്ലാ വേർഷനിലും ഇതേ ഒരു രീതിയിലുള്ള ഒരു എ സിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, 12 volt, അതുപോലെ തന്നെ ഒരു USB ചാർജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ ടോപ്പ് എൻഡിൽ ഒരു വയർലെസ് ചാർജിങ്ങും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സ് പറയുകയാണെങ്കിൽ ഗിയറിന്റെ ഇത് പറയുകയാണെങ്കിൽ മാനുവലിൽ വരുമ്പോൾ 5 speed, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ 6 speed വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെയൊക്കെ ഒരു ക്രോമിയത്തിന്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തി ഒരു സൈഡിലൊക്കെ വരുന്ന രീതിയിലുള്ള ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഗ്ലൗ ബോക്സിൽ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ ടോപ്പ് എൻഡിൽ ഇതിൽ ലൈറ്റും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഈ ഒരു ഇന്റീരിയർ ആയത് നല്ല ഹൈറ്റുള്ള ഒരു ഇന്റീരിയർ ആണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സീറ്റിന് കാര്യം പറയാൻ പറ്റും. സീറ്റ് അത്യാവശ്യം നല്ല ടെക്സ്ചറിലുള്ള ഒരു സീറ്റാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും നല്ല സപ്പോർട്ടൊക്കെ വരുന്ന സീറ്റാണ്, നല്ല ഹൈറ്റൊക്കെ കിട്ടുന്ന സീറ്റിലാണുള്ളത്. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ഇതിന്റെ ടെക്സ്ചറൊക്കെ അടിപൊളിയായിട്ടുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയറിൽ ഇതിന്റെ ഡോർ പാഡിലും അതുപോലെ തന്നെ ഇന്റീരിയറിലും കൊടുത്ത ഒരു കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലും ആന്റി മിററും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കോ ഡ്രൈവർ സൈഡിലും ആന്റി മിറർ കൊടുത്തിട്ടുണ്ട്, അതിനൊരു ഡോർ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെന്ന് പറയേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു ലൈറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ലൈറ്റ് നമുക്ക് രാത്രിയൊക്കെ മുഖമൊക്കെ നോക്കാൻ ലൈറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈറ്റ്. പിന്നെ ഡോറിന്റെ സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് വെച്ചാൽ സൺറൂഫിന്റെ ബട്ടൺ, ഇതിലൊരു സൺറൂഫ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്ന് പറയാൻ നമ്മുടെ ഈ വണ്ടിയിൽ, അതായത് മാരുതിയുടെ ഫസ്റ്റ് ഇൻ സെഗ്മെന്റിൽ വരുന്ന സൺറൂഫ് ഉള്ള വണ്ടിയാണ് ഈ ഒരു ബ്രസ. ഇത് തുറക്കാം നമുക്ക്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വലിപ്പം ഈ സൺറൂഫിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കർട്ടനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മുൻഭാഗത്തുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ, അതായത് ഇൻഫോർടൈൻമെന്റ് പറയുകയാണെങ്കിൽ ഇതിൽ 9-inch ഇൻഫോർടൈൻമെന്റ് ആണ് വരുന്നത്. ഇതിൽ സ്മാർട്ട് കാർ പ്രോ പ്ലസ് കണക്ടിവിറ്റി ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 40 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോൺ വഴി എ സി കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ഹസാർഡ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി ലൈവ് മോണിറ്റർ ചെയ്യാം, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്ന ഡ്രൈവറുടെ ഓടിക്കുന്ന രീതി, അതൊക്കെ നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാർണിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലേക്ക് വരാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ LXI സെറ്റ് വരുന്നില്ല, അതിന് VXI മൊത്തോട്ട് വരുവാണെങ്കിൽ VXI 7-inch സ്മാർട്ട് സ്റ്റുഡിയോ ആണ്. ഇത്രയും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇല്ല, അതിൽ കുറവേ ഉള്ളൂ. പിന്നെ അതിന് തൊട്ട് മേലെ വരുമ്പോഴും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കുറവാണെങ്കിൽ 9-inch കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഫുൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കിട്ടുന്നത് ടോപ്പ് എൻഡിലാണ്. നമുക്കൊരു വണ്ടീന്റെ ഡീറ്റെയിൽസ് അറിയാം. ഇവിടെ ഇതുണ്ട്, ഇപ്പൊ ഹൈബ്രിഡിന് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. വണ്ടി ബാറ്ററി എത്ര ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഞ്ചിന്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. ഈ വണ്ടിയിൽ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്, രാത്രിയാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. താഴത്തെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വണ്ടിയുടെ വാർണിംഗ്സും അലേർട്ടും എല്ലാം ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ സാധാരണ മ്യൂസിക് സിസ്റ്റം നേരത്തെ പറഞ്ഞ ഇത് വണ്ടിന്റെ മൈലേജ്, അതുപോലെ തന്നെ ഫ്യൂൽ എക്കണോമിയും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് എനർജി ഫ്ലോ, വയർലെസ് ടോക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ ആർക്കെമിസിന്റെ മ്യൂസിക് സിസ്റ്റമാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ബേസ് മുതലേ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് പിൻഭാഗത്തുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതിന്റെ ഡോറിന്റെ കാര്യം, ഓൾമോസ്റ്റ് 90 degree ആയി തുറക്കാൻ പറ്റുന്ന ഡോറാണ്. പിന്നെ കയറി ഇരിക്കാൻ കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള ഡോർ ആയതുകൊണ്ട് കയറി ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ആണ്. പിന്നെ ലെഗ് സ്പേസ് നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് റൂമും നല്ല രീതിയിൽ ഹെഡ് റൂം ഉണ്ട്. സീറ്റ് സപ്പോർട്ട് നേരത്തെ പോലെ തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. ഈ സീറ്റ് 60-40 ഫോൾഡ് ചെയ്യാം. നമുക്ക് ഡിക്കിയും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി 60-40 ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
ആംബ്രസ് ഒക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആംബ്രസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കാനുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. 4 kg വരെ ഇതിൽ തൂക്കാനുള്ളത് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബേസ് ഓപ്ഷൻ മുതലേ റിയർ എ സി വെൻ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാർജിങ് ഇതിന് തൊട്ട് താഴെയുള്ള മോഡൽ ഒരു യു എസ് ബി മാത്രമേ വരുന്നുള്ളൂ. ഇതിലൊരു സിയിൻ്റെ കണക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് തൊട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ 12 volt ഒക്കെ വരുന്നുണ്ട്. ഇത് വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. അതായത് ബേസ് ഓപ്ഷൻ ആണെങ്കിൽ അത് വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറയാൻ നേരത്തെ വിട്ടുപോയിരുന്നായിരുന്നു. സീറ്റ് ബെൽറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റാണ്. ഇതാ മൂവിംഗ് ടൈപ്പാണ് സീറ്റ് ബെൽറ്റ്. നമ്മളെ ഹൈറ്റിന് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീറ്റ് ബെൽറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്തുള്ളത്. ഇനി നമുക്ക് നേരെ ഡിക്കിയും ബോണറ്റും കൂടി നോക്കാം. ഡിക്കിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് പിൻഭാഗത്ത് പോയി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പിൻഭാഗത്തെ ഡിക്കിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഡിക്കി നമുക്ക് കീലെസ്, അതായത് നമ്മുടെ റിമോട്ടിലോ അതുപോലെ തന്നെ ഇതിൽ കീൻ്റെ ഒരു ഓപ്ഷനോ കൊടുത്തിട്ടില്ല. നമ്മുടെ റിമോട്ട് അൺലോക്ക് ആക്കിയതിന് ശേഷം ഇതിലൊരു ബട്ടൺ ഉണ്ടാവും, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി നമുക്ക് ഓപ്പണായി വരും. 328 liter ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിക്കിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലൊക്കെ ചെറിയൊരു സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിക്കി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് ഡിക്കി ലാമ്പാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് സ്പെയർ വീൽ വരുന്നത്. സ്പെയർ വീല് ഡ്രമ്മാണ് വന്നിട്ടുള്ളത്. സെയിം സൈസ് തന്നെ. ഇപ്പം വീലിൻ്റെ സൈസ് കുറക്കുന്നൊരു പരിപാടി ഉണ്ട്, പക്ഷേ ഈ സെയിം സൈസിൽ തന്നെയാണ്. 215/60/16 വീല് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൂൾസൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. കുലുങ്ങാനും ഒച്ചയൊന്നും വരാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാർസൽ ട്രെയിം വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഡിക്കീൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഡിക്കീൻ്റെ ഈ ഡോറിൻ്റെ ഈ ഷേപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇവോക്കിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിക്കീൻ്റെ കാര്യങ്ങളുള്ളത്. ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും വെയിറ്റ് ഉള്ളതുമായ ബോണറ്റാണ്. ഇതിൻ്റെ സി സി വരുന്നത് 1462 cc 4-സിലിണ്ടർ ഡുവൽ ജെറ്റ് ഡുവൽ VVT ടെക്നോളജിയുള്ള ഒരു എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഹൈബ്രിഡ് മൈൽഡ് ഹൈബ്രിഡ് ആയിട്ട് ഓടുന്ന ഒരു വാഹനമാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 19.15 km മൈലേജാണ് ഇതിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബേസ് ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ above 20, അതായത് 20 km മേലെയാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവറിൻ്റെ കാര്യങ്ങൾ വരുവാണെങ്കിൽ 101 PS 6000 RPM, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 139 Nm ടോർക്ക് 4400 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇത്രയൊക്കെയാണ് എഞ്ചിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇതിൻ്റെ ബുക്കിങ്ങും അതുപോലെ തന്നെ കളറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഷോറൂമിലൊരു അഭിജിത്ത് ബ്രോ ഉണ്ട്, നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് മുമ്പ് ഈ ബോണ്ട് ഒന്ന് അടക്കാം. അഭിജിത്ത് ബ്രോനെ സ്വാഗതം ചെയ്യാം. അപ്പോൾ അഭിജിത്ത് ബ്രോ വെൽക്കാം. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ്, ഈ വണ്ടീൻ്റെ എന്തൊക്കെ കളറുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് നല്ലത്. ഓക്കെ, നമുക്ക് ബ്രസ്സ ഇപ്പം നമുക്ക് വരുന്നത് മെയിനായിട്ട് 9 variants കളർ വേരിയൻസിലാണ് വരുന്നത്. അത് അതിലൊരു 6 variants സിങ്കിൾ കളറും പിന്നെ നമുക്കൊരു 3 dual tone കളേഴ്സുമാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9.42 ഓൺ റോഡ് പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാനുവൽ വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് VXI മോഡൽ തൊട്ടാണ് ഓട്ടോമാറ്റിക് വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് മാനുവലിന് നമുക്കൊരു 14.99 അറൗണ്ട് സംതിങ് ആ റേഞ്ചിൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് ആണ്. ആ പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഏകദേശം 16.5 റേഞ്ചിൽ നമുക്ക് വരുന്നുണ്ട്. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിന് 16.80 ആ റേഞ്ച് വരും. 17 വരില്ല, 17 അത്ര ഒന്നും എത്തില്ല, എന്നാലും ആക്സറീസ് എല്ലാം നമ്മൾ ഫുള്ളി ആക്സറീസ് എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ മുട്ടിൽ ഷോറൂമിൽ KVR Cars ഓതറൈസ്ഡ് എറീന ഷോറൂമിൽ തന്നെ നമ്മളെല്ലാം മാരുതി ജെനുവിൻ ആക്സറീസ് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അണ്ടർ ബോഡി കോട്ടിങ് എല്ലാ ഇതും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ വാറണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ, എത്ര വർഷമാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി? സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് മാരുതി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തേക്കാണ്. 2 വർഷത്തേക്ക്. 2 വർഷത്തേക്ക്. പിന്നെ നമുക്ക് അത് തന്നെ നമുക്ക് കസ്റ്റമർ ചോയ്സ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 3 years കൂടെ നമുക്ക് എടുക്കാം. അത് എടുക്കുന്ന ഏറ്റവും ബെറ്റർ ആണ്, ബെനിഫിറ്റ് ആണ്. 3 വർഷം. മൊത്തത്തിൽ 5 വർഷം വാറണ്ടി വന്നു. അതുപോലെ തന്നെ കിലോമീറ്റർ കണക്കുണ്ടാവില്ലേ? കിലോമീറ്റർ നമുക്ക് വരുന്നത് 2 കൊല്ലം അല്ലെങ്കിൽ 40,000 kilometers. എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh kilometers അല്ലെങ്കിൽ 5 കൊല്ലം. 1 lakh kilometers അല്ലെങ്കിൽ 5 years. 5 years. ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ? എല്ലാം നമ്മൾ മുട്ടിൽ ഷോറൂം തന്നെ, ബോഡി ഷോപ്പ്, പിന്നെ സർവീസ്. പിന്നെ നമുക്ക് നീറ്റായിട്ട് നമ്മുടെ ട്രൂ വാല്യൂ സെക്ഷൻ നമുക്ക് ഇവിടെ തന്നെയാണ്. ട്രൂ വാല്യൂ ഇവിടെയാണ്. വണ്ടികളും കാര്യങ്ങളും പിന്നെ നമുക്ക് എല്ലാ വേരിയൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏത് വേരിയന്റും കാര്യങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടിൽ ഷോറൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
കാണാൻ പറ്റും. നമുക്ക് എല്ലാ വേരിയന്റും ഇവിടെ എല്ലാ വേരിയന്റ്സും ഉണ്ട് ഇവിടെ. നമ്മളെ ഇപ്പൊ മാരുതിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എറീന ഷോറൂം ആണ് നമ്മുടെ കെ വി ആർ കാർസ് മുട്ടിൽ. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ സേഫ്റ്റി നോക്കിയപ്പോ ഒരു ജിയോ ഫെൻസിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അത് ജിയോ ഫെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്മാർട്ട് പ്രോ പ്ലസിൽ വരുന്ന നമുക്കൊരു സേഫ്റ്റി ഫീച്ചർ ആണ്. ടോപ്പ് എൻഡിൽ വരുന്ന സേഫ്റ്റി ഫീച്ചർ ആണ്. നമുക്ക് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണർക്ക് ഒരു വണ്ടി വെഹിക്കിൾ ഇപ്പൊ വേറെ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി ബ്രോ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ആളെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അവരിപ്പോൾ ഒരു ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ എന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ജിയോ ഫെൻസിംഗിൽ നമുക്ക് 10 കിലോമീറ്റർ അറൗണ്ട് 10 കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ 10 കിലോമീറ്ററിൻ്റെ ലിമിറ്റ് അളവിൽ എപ്പോൾ പുറത്തു പോയാലും നമുക്ക് ഓണർക്ക് അലേർട്ട് വരും. അതാണ് ജിയോ ഫെൻസിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്മോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി എങ്ങനെയാണ്? നമ്മൾ സുസുക്കി കണക്ട് വഴിയാണ് ചെയ്യുന്നത്. മാരുതിയുടെ തന്നെ ഇത് മാരുതിയുടെ സുസുക്കി കണക്ട് ഓൾറെഡി GPS ഉം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഇതില് ഫീച്ചർ വൈസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടിംഗ് തന്നെ നമ്മളത് ചെയ്തിട്ടാണ് കൊടുക്കാറ്. എല്ലാ വേരിയൻസും അതായത് മാരുതിയുടെ എറീന സെക്ഷനിൽ വരുന്ന എല്ലാ വേരിയൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും വയനാട് ജില്ലയിലെ ഏത് ഭാഗത്തും നമ്മൾ കൊണ്ടുചെന്ന് കൊടുക്കും. വീട്ടിലേക്ക് വേണമെന്നുണ്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ഷോറൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ വേരിയൻസും കാര്യങ്ങളും കാണാം. നമുക്ക് അങ്ങനെ ഷോറൂമിൽ തന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ അത്രയൊക്കെയാണ് ഉള്ളത്. വാഹനം ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ഇതിലെന്ന് വെച്ചാൽ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഇതൊക്കെ നമ്മൾ നിർത്തുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഒരു വാണിംഗ് കാണിക്കുന്നത്, അതായത് കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ വാണിംഗാണ് കേട്ടത്. ഇതിൽ സേഫ്റ്റി ഫീച്ചർ അതുപോലെ തന്നെ ഒരുപാടുണ്ട് നമുക്ക് പറയാം. അതിന് മുന്നേ ഓടിക്കാൻ എന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ളൊരു പൊസിഷനാണ്. വ്യൂ ഒക്കെ നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ബോണ്ടിൻ്റെ സ്കൂപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വണ്ടിയുടെ വലിപ്പം ഉള്ളിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു കുഴിയിലെ കൂടിയാണ് ഓടുന്നത്. ഇതിൻ്റെ മാരുതി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിൽ 200 mm വരുന്നുണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നല്ല ഗട്ടറിലൊക്കെ ഇറങ്ങുമ്പോഴും തട്ടുന്ന ഒരു പേടിയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇല്ല, നല്ല രീതിയിൽ തന്നെ എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉള്ളത് നമുക്ക് ഈ മീറ്റർ കൺസോളിലേക്ക് നോക്കാതെ തന്നെ വാഹനങ്ങൾ എല്ലാ കാര്യങ്ങളും അതിലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ സ്പീഡും അതുപോലെ തന്നെ ഗിയറിൻ്റെ ഇതൊക്കെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. സൈഡിലിരിക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല, നമ്മൾ ഡ്രൈവർക്ക് മാത്രമേ അത് വ്യൂ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ഇതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഓഫായി വരും. ഇനി ഇതിൻ്റെ സേഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പല സേഫ്റ്റികളും സ്റ്റാൻഡേർഡ് തൊട്ടേ മാരുതി കൊടുക്കുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ABS, EBD, അങ്ങനെ പല ഫീച്ചേഴ്സ് പല സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് തൊട്ടേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ്, പിന്നെ അതിന് തൊട്ട് താഴേക്ക് പോകുമ്പോൾ 2 എയർ ബാഗ്, സ്റ്റാൻഡേർഡ് ആയി 2 എയർ ബാഗും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചറുള്ള ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ സേഫ്റ്റി സ്റ്റാർ റേറ്റിംഗ് വരുന്നത് 4.5 സ്റ്റാറിലുള്ള ഒരു സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണിത്. ഇത് ആദ്യം വന്ന മുതലേ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയായിരുന്നു 2016 തൊട്ടേ ബ്രസ. പിന്നെ ഓടിക്കാനുള്ള ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഓടിക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ലാഗ് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ലാഗും കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ചെറിയ രീതിയിലൊരു ഇതുണ്ട്. പക്ഷേ അങ്ങനെ വലിയ പറയാൻ മാത്രമുള്ള അറിയലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് 101 PS ആണ് പവർ വരുന്നത്, 6000 RPM. ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 139 Nm ടോർക്ക്, 4400 RPM ആണ് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഓൾ ഡ്രൈവിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 16-inch wheel ഒരു യാത്ര സുഖം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് മാനുവൽ മോഡിലാണ് വണ്ടി ഉള്ളത്. അതായത് ഇതിൽ തന്നെ നമുക്ക് മാനുവൽ ഉണ്ട്, പെഡൽ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടിയിൽ പെഡൽ ഷിഫ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ഒരു ത്രില്ല് വരുന്നത് ഈ പെഡൽ ഷിഫ്റ്റിലാണ്. നല്ലൊരു റെസ്പോൺസൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വണ്ടി സഡനായിട്ട് കയറുന്നുണ്ട്. ബോഡിയൊക്കെ നല്ല ഉറപ്പുള്ള ബോഡിയാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ് വണ്ടി വരുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവലിൽ 5 speed ഗിയർ ബോക്സും ഓട്ടോമാറ്റിക് നോക്കുവാണെങ്കിൽ 6 speed ഗിയർ ബോക്സും ആണുള്ളത്. വണ്ടി സഡനായിട്ട് കയറുന്നുണ്ട്. നമ്മളിപ്പോൾ ബ്രേക്ക് ഔട്ടുമ്പോൾ ഇതിൽ ചാർജ് ആകുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബ്രേക്ക് ഔട്ടുമ്പോൾ വണ്ടി സ്ലോ ആകുമ്പോൾ ശരിക്കും കാണിക്കുക. നമ്മൾ ബ്രേക്ക് ഔട്ട് കാണിച്ചു തരാം. ചാർജ് ആകുന്ന കാണിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ ബ്രസേൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ ഇതൊക്കെ ഇഷ്ടപ്പെട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കിനെ കാണിയും കുറച്ചും കൂടി റെസ്പോൺസ് എനിക്ക് ഓട്ടോമാറ്റിക്കിലുള്ള മാനുവൽ ഓപ്ഷനിലാണ്. പെഡൽ ഷിഫ്റ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ത്രില്ല് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറിനെ കാണി ത്രില്ലൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു മാനുവൽ ഷിഫ്റ്റിന് പെഡൽ ഷിഫ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു സ്പോർട്ടി ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഇതിന് ഇതിപ്പോൾ നമ്മുടെ ബ്രോ ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ബ്രോൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ടെസ്റ്റ് ഡ്രൈവ് എവിടെ വേണമെങ്കിലും വയനാട് ഏത് സ്ഥലത്തെങ്കിലും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എത്തിച്ചാലും മാനുവൽ ആണെങ്കിലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എവിടെ വേണമെങ്കിലും എത്തിച്ചാലും അതുപോലെ തന്നെ ഈ വാഹനം മാത്രമല്ല ഒട്ടുമുക്ക എല്ലാ വാഹനത്തിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് മാരുതിയുടെ പുതിയ വരുന്ന എല്ലാ വാഹനത്തിൻ്റെയും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വണ്ടി കാണാനുള്ള ഓപ്ഷൻ നമുക്ക് ഷോറൂമിൽ തന്നെ
അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കളറും അവിടെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഈ വയനാട്ടിൽ തന്നെ മെയിൻ ഡീലർ എന്ന് പറയുന്നത് ഈ കെവിആർ കാർസ് ആണ്. അതായത് മാരുതിയുടെ മെയിൻ ഡീലർ കെവിആർ കാർസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.